Welcome to Veranda Race Malayalam YouTube channel. My name is Sumi. Now, we are video to talk about 1-2-3 exam. Mock exam registration. Now, we are going to 1-2-3 mock exam. Already, we have success video on Sunday. So, we have a lot of achievers and experiences with our partners. They have a mock test and review. So, currently, if we have no notification, we will have an excuse to get a reward. So, 1-2-3 mock exam ennu parnu kaniyal nammada july exam ilana nammada july month ilana nammada rrb de exams varunathu so adu varayulla ini front lote namaku 3 maasam aanu ullathu so aa oro month ilum nammada mock test ezhuthi rrb ku vendulla practice session ippone start cheyyana endaani 1-2-3 ennu parnu kaniyal ee month adayathu may month il nammala oro divasavum daily oro mock test vechittadikkum rrb ku vendi prepare cheyyane okay then அடுத்த மந்த ஆகும்போதுக்கு ஜூன் ஆகும்போதுக்கு ஓரோ ദിവസവും നമ്മൾ ഡെയിലി രണ്ട് മോക്ക് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും എഴുതാൻ പോകുന്നത് സോ അത് ജൂലൈ മന്ത ആകുമ്പോഴേക്ക് നമ്മൾ ഡെയിലി മൂന്ന് മോക്ക് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും എഴുതാൻ പോകുന്നത് അതാണ് 1-2-3 ഓക്കേ സോ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മന്തിൽ ഒരു എക്സാം ദെൻ നമ്മൾ അടുത്ത മന്ത ആകുമ്പോഴേക്ക് ഒരു ദിവസം രണ്ട് എക്സാം വെച്ചിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് അതിനടുത്ത് ആകുമ്പോഴേക്ക് നമുക്ക് മൂന്ന് എക്സാം വെച്ചിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് സോ ഉറപ്പായിട്ടും ഈ ഒരു മോക്ക് എക്സാം എഴുതുന്നതിലൂടെ നമ്മൾ RRB prelims clear ചെയ്യാ എന്നുള്ളൊരു aim ആയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ബാങ്ക് എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും എന്താ സ്പീഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടർ ആണ് ഓക്കെ സോ RRBയുടെ എക്സാം എന്ന് പറയുന്നത് 80 മാർക്സിനാണ് അതിലെ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ക്ലർക്കിനൊക്കെ 77.5 ഉം 78 ഉം സംതിങ് ഒക്കെ റേഞ്ചിലായിരുന്നു സോ ആ ഒരു എക്സാം അത്രയും എന്താണ് എത്രയും 80 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം അത്രയും സ്പീഡായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻപേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയേ പറ്റുള്ളൂ സോ അതിനൊട്ടും ഡിലേ അടിക്കാൻ ടൈമില്ല നമ്മുടെ 1-2-3 എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സിംബാടെക് ഐ ഡിയിൽ കയറുക അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടായിരിക്കും സിംബാടെക് ഐ ഡി കയറുക 1-2-3 രജിസ്ട്രേഷന് വേണ്ടി 1-2-3 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് അപ്രൂവൽ കൊടുക്കും ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ റേസിൻ്റെ ആപ്പിൽ അല്ലെങ്കിൽ റേസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 1-2-3 എക്സാം അവൈലബിൾ ആയിരിക്കും ഓക്കെ മെയ് 5-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അന്ന് മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ എക്സാംസ് വെച്ചിട്ടായിരിക്കും വരിക ദെൻ ജൂൺ 1st ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 എക്സാം ആവും ഓക്കെ സോ ഇത് വെറുതെ എഴുതിയിട്ട് അങ്ങനെ പോവുക എന്നുള്ളതിനെ നമുക്ക് യാതൊരു യൂസും ഇല്ല സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ എക്സാം എഴുതുക അത് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക ഓക്കെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാത്രമേ നമ്മുടെ വീക്ക് പോയിന്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ എക്സാം കറക്റ്റായിട്ട് എഴുതുക അത് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനെയോ ടീം ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ ആരേതേ ഫാക്കൽറ്റീസും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും സോ നല്ല രീതിയിൽ എക്സാം എഴുതുക അത് ക്ലിയർ ആയിട്ട് അല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവുക ഡെയിലി ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് RRB ക്ലർക്ക് അതുപോലെ തന്നെ RRB PO ജൂലൈയിൽ വരുന്ന എക്സാംസ് ആണ് സോ ഉറപ്പായിട്ടും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കറന്റ്ലി വന്ന് പഠിച്ചു തുടങ്ങിയുള്ളൂ അങ്ങനെ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ കാണും ഓക്കെ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം ഈ പറഞ്ഞ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല സോ അവർ ഇന്ന് മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻസ് ഇനി ഇപ്പോൾ നിലവിൽ ഇപ്പം ക്ലാസ്സിന് വന്ന് തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഞാൻ ഈ വർഷം പാസ് ഔട്ട് ആയതാണ് സോ ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്നെ കൊണ്ട് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനിലിരിക്കുന്ന കുറേ ആൾക്കാർ കാണും സോ അവരോടാണ് നമ്മൾ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല ഓക്കെ നമുക്ക് വേണ്ടത് സ്പീഡ് എന്ന് പറയുന്ന ഫാക്ടറാണ് RRB സംബന്ധിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത് പ്രിലിംസ് എക്സാമിന് സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രം മതി നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സോ ഇന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയവരായാലും ഇന്നലെ പ്രിപ്പറേഷൻ തുടങ്ങിയവരായാലും അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെയില്ല എല്ലാവരും ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതുക സോ 1-2-3 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഉറപ്പായിട്ടും എല്ലാവരും സിംബാടെക്കിൽ രജിസ്റ്റർ ചെയ്യുക ഉറപ്പായിട്ടും മെയ് 5 മുതൽ എക്സാം എഴുതി തുടങ്ങുക അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ്